എല്ലാവർക്കും വൃന്ദ വ്ലോഗ്സിന്റെ മറ്റൊരു പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തെ റിട്ടുകളെ കുറിച്ചാണ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ആരംഭിക്കാം. റിട്ടുകൾ, റിട്ടുകളെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിക്കിൾ 32 ആണ്. എല്ലാവർക്കും അറിയാം ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിലെ 6-ാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അല്ലേ. എന്തായിരുന്നു ആർട്ടിക്കിൾ 32 എന്ന് പറഞ്ഞത്? നമ്മുടെ ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. എന്തായിരുന്നു? നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് ഭരണഘടന നൽകുന്ന പരിഹാര മാർഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. പാർട്ട് 3 പ്രകാരമുള്ള നമ്മുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ ചെന്ന് നമ്മുടെ മൗലിക അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകാം അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ഇതേ പറയുന്ന മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റും. അപ്പോൾ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് സുപ്രീം കോടതിയുമായി റിലേറ്റ് ചെയ്താൽ, നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പുനഃസ്ഥാപിച്ച് ലഭിക്കാൻ വേണ്ടി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിൽ ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരമുള്ളത്. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതിക്ക് ഈ പറഞ്ഞ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശമുള്ളത്. അപ്പോൾ എന്താണ് റിട്ടുകൾ എന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവുകളെയാണ് എന്ത് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. എന്താണ് ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ട് കിട്ടുവാനായി ഒരു കോടതി പുറപ്പെടുവിക്കുന്ന രേഖാമൂലമുള്ള ഉത്തരവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. സുപ്രീം കോടതിക്ക് അത് ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുക. ഹൈക്കോടതി അത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. കൃത്യമായി അറിഞ്ഞിരിക്കണം, സുപ്രീം കോടതി ആർട്ടിക്കിൾ 32 ആണ്, ഹൈക്കോടതി ആർട്ടിക്കിൾ 226 ആണ്. അടുത്തതായി ഈ പറഞ്ഞ റിട്ടുകൾ എന്ന് പറയുന്ന ആശയം നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടത് എവിടെ നിന്നാണ് എന്നുള്ളതാണ്. ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ബ്രിട്ടനിൽ നിന്നാണ്, ബ്രിട്ടൻ്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടുകൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഉൾക്കൊള്ളിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരവും ആർട്ടിക്കിൾ 226 പ്രകാരവുമാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും എന്ത് ചെയ്യുന്നത്, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതെങ്കിൽ അത് ആ റിട്ടുകൾ എന്ന് പറയുന്ന അവകാശം അല്ലെങ്കിൽ അധികാരം നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് ബ്രിട്ടൻ്റെ ഭരണഘടനയെ മാതൃകയാക്കിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാം, റിട്ടുകൾ പുറപ്പെടുവിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ ഹൈക്കോടതിക്ക് 226 പ്രകാരം. ഇതിൽ ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിന് മാത്രം വേണ്ടി മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഹൈക്കോടതിക്ക് ഈ പറഞ്ഞ ആർട്ടിക്കിൾ 226 പ്രകാരം മറ്റു പല കാര്യങ്ങൾക്കും, അതായത് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അല്ലാതെ മറ്റു കാര്യങ്ങളിലും മറ്റു കേസുകളിലും എന്ത് ചെയ്യാം, റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സാധിക്കും. അതായത് സുപ്രീം കോടതിയുടെ റിട്ടുകളുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഹൈക്കോടതിയേക്കാൾ കുറവാണ്. ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയേക്കാൾ റിട്ടുകളുടെ അധികാര പരിധി കൂടുതലായിരിക്കും. അപ്പോൾ ആർട്ടിക്കിൾ 226 ഹൈക്കോടതി, 32 സുപ്രീം കോടതി, ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന റിട്ടുകൾ എന്ന് പറയുന്ന ആശയം കൈക്കൊണ്ടിരിക്കുന്നത്. റിട്ടുകൾ 5 തരത്തിലാണുള്ളത്. 5 തരം റിട്ടുകളാണ് നമ്മുടെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്നത്. ഏതൊക്കെയാണവ? അവയുടെ പേരുകളാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. 1 ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വോവോ വാറൻ്റോ, ക്വോ വാറൻ്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വോ വാറൻ്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ. അപ്പോൾ പേര് തന്നെ ഒരു വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ക്വോ വാറൻ്റോ, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ് എന്നൊക്കെ പറയുന്ന റിട്ടുകൾ അവരുടെ പേരുകൾ എന്ന് പറയുന്നത് ഏത് ഭാഷയിൽ നിന്നെടുത്തതാണ്, അല്ലെങ്കിൽ അവരുടെ പേര് എന്ന് പറയുന്നത് ഏത് ഭാഷയാണ്? ഉത്തരം ലാറ്റിൻ പദങ്ങളാണ്. ഇവയെല്ലാം ഈ പറഞ്ഞ ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വോ വാറൻ്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ എന്ന് പറയുന്നതെല്ലാം എന്താണ്? ലാറ്റിൻ പദങ്ങളാണ്. ഓർത്തിരിക്കണം, ലാറ്റിൻ പദങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി ഇവയോരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം, എന്തൊക്കെയാണോ ഓരോ റിട്ടുകൾ നോക്കാം. ആദ്യത്തേത്,
ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ്, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശരീരം ഏറ്റെടുക്കുക എന്നാണ്. ശരീരം ഏറ്റെടുക്കുക, അതായത് ടു പ്രൊഡ്യൂസ് ദ ബോഡി, അല്ലെങ്കിൽ യു മേ ഹാവ് ദ ബോഡി എന്നൊക്കെയാണ് ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വ്യക്തിയെ അനധികൃതമായി അല്ലെങ്കിൽ അന്യായമായി ഒരാൾ തടങ്കിൽ വെക്കുകയോ അങ്ങനെ തടങ്കിൽ വെക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാളെ തിരിച്ച് കോടതിയിലേക്ക് ഹാജരാക്കണം, കോടതിയിൽ അയാളെ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഹേബിയസ് കോർപ്പസ്. എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. നമുക്കറിയാം പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ അയാളെ കോടതിയിൽ ഹാജരാക്കിയിരിക്കണം അല്ലേ. അങ്ങനെ ഹാജരാക്കാതെ അയാൾ 2, 3, 4 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അയാളെക്കുറിച്ച് ഒരു വിവരമില്ലെങ്കിൽ അയാളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കെങ്കിലും എന്ത് ചെയ്യാം, കോടതിയിൽ കേസ് ഫയൽ ചെയ്യാം. ആ കേസ് ഫയൽ ചെയ്ത കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതി അല്ലെങ്കിൽ നമ്മുടെ ഹൈക്കോടതി ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കും. അതായത് ഈ അറസ്റ്റ് ചെയ്ത ആളുകൾ ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അതിനെയാണ് ഹേബിയസ് കോർപ്പസ്, ശരീരം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ യു മേ പ്രൊഡ്യൂസ് ദ ബോഡി, യു മേ ഹാവ് ദ ബോഡി എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. മാൻഡമസ്, മാൻഡമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഞങ്ങൾ കൽപ്പിക്കുന്നു എന്നാണ്. ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു, ഇത് കോടതി കൊടുക്കുന്ന ഒരു ഓർഡറാണ്. അതായത് കൃത്യമായിട്ട് ഡു യുവർ ഡ്യൂട്ടി, നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരു താക്കീത് പോലെ നൽകുന്ന ഒരു റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ നമ്മളീ പറഞ്ഞ പോലെ ഒരു സർക്കാർ സ്ഥാപനം അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നമുക്കിത് അപ്ലിക്കബിൾ അല്ല, അത് കൃത്യമായി മനസ്സിലാക്കി വയ്ക്കണം. ഒരു സർക്കാർ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അയാൾ ചെയ്യേണ്ട ജോലി, അയാൾ ചെയ്യേണ്ട ഡ്യൂട്ടി, ജനസേവനപരമായി അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരാൾ കംപ്ലയിൻ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജോലി ചെയ്യണം, ഡ്യൂട്ടി ചെയ്യണം, ഡു യുവർ ഡ്യൂട്ടി, ഞങ്ങൾ അത് ചെയ്യാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നതാണ് മാൻഡമസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നമ്മളൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൽ ചെല്ലുന്നു, നമുക്ക് അവിടെ നിന്ന് കിട്ടേണ്ട കുറച്ച് സേവനങ്ങളുണ്ട് അല്ലേ, അത് അയാൾ ചെയ്യുന്നില്ല, അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചില നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ അവകാശം ലംഘിക്കപ്പെട്ടു, നമ്മുടെ മൗലികാവകാശം ലംഘിക്കപ്പെട്ടു. നമ്മൾ എന്ത് ചെയ്യും, സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ കേസ് ഫയൽ ചെയ്യും. ഇതറിഞ്ഞ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആയിരിക്കും. അതൊരു സർക്കാർ സ്ഥാപനത്തിനോ സർക്കാർ ഉദ്യോഗസ്ഥനോ മാത്രമായിരിക്കും ബാധകമായി വരിക. അവരോടാണ് എന്ത് പറയുന്നത്, ഡു യുവർ ഡ്യൂട്ടി, ഞങ്ങൾ കൽപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യുക. ആദ്യത്തത് ഹേബിയസ് കോർപ്പസ് ആയിരുന്നു, രണ്ടാമത്തത് മാൻഡമസ്, മൂന്നാമത്തത് കോ വാറന്റോ. കോ വാറന്റോ എന്നുള്ളതാണ് മൂന്നാമത്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വാട്ട് അതോറിറ്റി എന്നാണ്, എന്ത് അധികാരത്തിലാണ്. അതും ഒരു ചോദ്യം ചെയ്യലാണ്, കോടതി ചോദിക്കുകയാണ് എന്ത് അധികാരത്തിലാണ് നിങ്ങളിത് ചെയ്തത്, നിങ്ങളുടെ അധികാര പരിധി എന്താണ്, ഇത് ചെയ്യാനുള്ള നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത് എന്ന് ചോദ്യം ചെയ്യുന്നതാണ് കോ വാറന്റോ എന്ന് പറയുന്നത്. സപ്പോസ് ഒരു വ്യക്തി അയാളുടെ അധികാര പരിധിയിൽ പെടാത്ത ഒരു പ്രവൃത്തി ചെയ്യുകയും അതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ മൗലികാവകാശം അല്ലെങ്കിൽ അയാളുടെ അവകാശങ്ങൾ, അയാൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാൾ ഫയൽ ചെയ്യുന്ന കേസിൻ്റെ ഭാഗമായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ ഹൈക്കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് പറയുന്നത് കോ വാറന്റോ ആയിരിക്കും. എന്തുകൊണ്ട്, എന്ത് അധികാരത്തിൻ്റെ മുകളിലാണ് നിങ്ങളിത് ചെയ്തത്, അതിൻ്റെ ഭാഗമായി ഇന്നിന്ന പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, എന്ത് അധികാരം, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ എന്ത് അധികാരം ഉണ്ടായിരുന്നു എന്ന് കോടതി ചോദ്യം ചെയ്യുന്നതാണ് കോ വാറന്റോ, വാട്ട് അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നെണ്ണം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തത് ഹേബിയസ് കോർപ്പസ് ആണ്, രണ്ടാമത്തെ മാൻഡമസ് ആണ്, മൂന്നാമത്തത് കോ വാറന്റോ. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് ശരീരം ഏറ്റെടുക്കുക, ഒരു കാണാതായ അല്ലെങ്കിൽ തടങ്കിലാക്കപ്പെട്ട ഒരു വ്യക്തിയെ തിരിച്ച് കൊണ്ടുവരാനുള്ളതാണ് ഹേബിയസ് കോർപ്പസ്. രണ്ടാമത്തെ മാൻഡമസ് എന്ന് പറയുന്നത് എന്താണ്, ഞങ്ങൾ കൽപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായി ചെയ്യണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി കൽപ്പിക്കുന്നതിനെയാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് കോ വാറന്റ് ആണ്, എന്ത് അധികാരത്തിലാണ്, എന്ത് അധികാര പരിധിയുടെ മുകളിലാണ് നിങ്ങളിങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ള ചോദ്യം ചെയ്യലാണ് ഈ പറയുന്ന കോ വാറന്റോ എന്ന് പറയുന്നത്. നാലാമത്തത് സെർഷ്യോററി എന്ന് പറയും. സെർഷ്യോററി എന്താണ് സെർഷ്യോററി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ് എന്നാണ്, സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ മൂന്ന് റിട്ടുകളും ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ എന്ന് പറയുന്നതല്ല ഒരു സർക്കാർ സ്ഥാപനമായോ ഒരു വ്യക്തിയായോ ഒക്കെ ബന്ധപ്പെട്ടതായിരിക്കും. ഇനി പറയാൻ പോകുന്ന നാലാമത്തെ സെർഷ്യോററിയും പ്രൊഹിബിഷനും എന്ന് പറയുന്നത് ഒരു കോടതി, ഒരു മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന റിട്ടുകളായിരിക്കും. ഓർത്ത് വെക്കണം, സെർഷ്യൂററി എന്ന് പറയുന്നതും പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ടുകൾ ഒരു മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന റിട്ടുകളായിരിക്കും. ഇതിൽ സെർഷ്യൂററി എന്ന് പറയുന്നത് ടു ബി സർട്ടിഫൈഡ്, സാക്ഷ്യപ്പെടുത്തണം എന്നുള്ളതാണ്.
ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കേസുണ്ട്. ഇപ്പോൾ ഒരു കേസിൽപ്പെട്ട ഒരു വ്യക്തി കോടതിയെ സമീപിച്ചു. അയാൾ നൽകിയ എല്ലാ തെളിവുകളും പ്രകാരം അയാൾക്ക് അനുകൂലമായ ഒരു വിധിയായിരുന്നു ആ കോടതിയിൽ നിന്ന് വരേണ്ടത്. അയാളുടെ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു, വിധി അനുകൂലമായി വരേണ്ടത് അയാൾക്കായിരുന്നു. എന്നിരുന്നാൽ കോടതി വിധി പ്രഖ്യാപിച്ചപ്പോൾ വിധി അയാൾക്കെതിരായി. അയാൾക്ക് നൽകേണ്ട അല്ലെങ്കിൽ ലഭിക്കേണ്ട നീതി അയാൾക്ക് ആ കോടതിയിൽ നിന്ന് ലഭിച്ചില്ല. അപ്പോൾ അയാൾക്കും വ്യക്തമാവുകയാണ് കോടതി പക്ഷപാതപരമായി പെരുമാറി, അല്ലെങ്കിൽ നിയമം വളച്ചൊടിച്ചു, അല്ലെങ്കിൽ നൽകേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന് അയാൾക്ക് വ്യക്തമായതിൻ്റെ ഭാഗമായി ഓട്ടോമാറ്റിക്കലി അയാളുടെ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലെങ്കിൽ അയാളുടെ അവകാശം നഷ്ടപ്പെട്ടു അല്ലേ. അയാൾ എന്ത് ചെയ്തു? ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് ഫയൽ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതി നോക്കുമ്പോൾ എന്താണ്, ഈ പറഞ്ഞ പോലെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് അനുകൂലമാണ്, എന്നിട്ടും എന്ത് സംഭവിച്ചു? ഇയാൾക്ക് അനുകൂലമായ വിധി വന്നില്ല. അതിൽ നിന്ന് കോടതിക്ക് മനസ്സിലാവുകയാണ് ഈ പറഞ്ഞ പോലെ കീഴ്ക്കോടതി അവരുടെ അധികാരപരിധി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ അധികാരത്തെ വളച്ചൊടിക്കുകയും പക്ഷപാതപരമായും പെരുമാറുകയും ചെയ്തു എന്നുള്ളത് കൊണ്ട് കോടതി മേൽക്കോടതി കീഴ്ക്കോടതിയോട് പറയും, ഞങ്ങളുടെ സർട്ടിഫിക്കേഷൻ വേണം, ഞങ്ങൾ ഇനി സാക്ഷ്യപ്പെടുത്തണം, നിങ്ങൾ പ്രഖ്യാപിച്ച വിധിയെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും, നിങ്ങളുടെ കയ്യിലുള്ള ഈ കോടതിയും ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യണം, ഹൈക്കോടതി ഈ ഉയർന്ന കോടതിയിലേക്ക് കൈമാറണം, ഹൈക്കോടതിയിൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് കൈമാറണം, ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ വിധി നിലനിൽക്കൂ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സെർഷ്യോററി എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, കോടതി വിധി ചെക്ക് ചെയ്യും, എന്നിട്ടത് വിധി തെറ്റാണെങ്കിൽ ആ വിധി റദ്ദാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു റിട്ടിനെയാണ്, അതായത് ഒരു മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന റിട്ടാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. സെർഷ്യൂറിയറിയിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് വിധി വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാര്യമാണ് അല്ലേ. അതായത് കേസ് കൊടുത്തു, കേസിൻ്റെ വിധി വന്നു, വിധി വന്നതിന് ശേഷമാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അനുകൂലമായ വിധിയല്ല. അങ്ങനെ വിധി വന്ന ആ വിധിയെ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർഷ്യൂററി എന്ന് പറയുന്നത്, സർട്ടിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു അസുഖം വന്നു, ആ അസുഖത്തെ നമ്മൾ എന്ത് ചെയ്യണം, ക്യൂർ ചെയ്യുകയാണ് അല്ലേ, അല്ലെങ്കിൽ ആ അസുഖത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെർഷ്യൂററി. സെർഷ്യൂററി ക്യൂർ, ക്യൂറിംഗ് ആണ്. അത് ആ തെറ്റായ വിധിയെ ക്യൂർ ചെയ്യാനുള്ള മേൽക്കോടതിയുടെ അധികാരത്തെ അല്ലെങ്കിൽ ആ മേൽക്കോടതി ചെയ്യുന്നതിനെയാണ് സെർഷ്യോററി എന്ന് പറയാം. ഞാനിപ്പോൾ ഇത് ക്യൂർ എന്ന് പറഞ്ഞത്, അടുത്തത് പ്രോഹിബിഷൻ ആണ്. അടുത്ത റിറ്റ് എന്ന് പറയുന്നത് പ്രോഹിബിഷൻ ആണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിയിൽ വരാത്ത ഒരു കേസ് എടുക്കുകയും അതിൽ വിധി പ്രഖ്യാപിക്കാൻ പോവുകയും ചെയ്യുകയാണെങ്കിൽ വിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ ഒരു മേൽക്കോടതിക്ക് ഇത് തടയാം. അപ്പം അതിലെ വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യത്തേത്, വിധി വന്നതിന് ശേഷം സുപ്രീം കോടതി എന്ത് ചെയ്യാണ് അല്ലെങ്കിൽ ഹൈക്കോടതി എന്ത് ചെയ്യാണ്, അതിൽ ഇടപെട്ട് ആ വിധിയെ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുകയാണ്. ഇവിടെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ അതിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തടയുക എന്നാണ്. പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് ഈ വിധി വരുന്നതിന് മുൻപേ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാര പരിധിയിൽ വരാത്തൊരു കേസ് നടത്തുകയും അതിന് വിധി വരുന്നതിന് മുൻപേ മേൽക്കോടതി അത് അറിയുകയും മേൽക്കോടതി അത് ഇടപെട്ട് നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള അധികാരമില്ല, ഇത് ഞങ്ങൾ റദ്ദാക്കുന്നു, ഞങ്ങൾ തടയുന്നു, ഇതിവിടെ നിർത്തണമെന്ന് കോടതി പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൊഹിബിഷൻ. സ്റ്റേ ഓർഡർ ആണ്, സ്റ്റേ ഓർഡറുമായി ബന്ധപ്പെട്ട സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ട് ഏത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഒരു മേൽക്കോടതി ഒരു കീഴ്ക്കോടതിയുടെ പ്രവൃത്തികളെ തടയുന്നതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ക്യൂർ ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞ സെർഷ്യൂററി എന്ന് പറഞ്ഞത്. ഇതേപോലെ വിധി വന്നു, ആ വിധിയെ വീണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്ത് ആ വിധി റദ്ദാക്കുകയോ അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുകയോ ചെയ്യുന്നതിനെയാണ് സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോടതിയുമായി ബന്ധപ്പെട്ട രണ്ട് റിട്ടുകളാണ് സെർഷ്യോററിയും പ്രൊഹിബിഷനും. ഇതും എന്താണ്, മൗലികാവകാശവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്ക് വിധി വരുന്നത് ശരിയല്ല അല്ലെങ്കിൽ വന്നത് ശരിയല്ല അല്ലെങ്കിൽ വരാൻ പോകുന്നത് ശരിയല്ല എന്നറിയുന്ന ഒരു പൗരന് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ബന്ധപ്പെടാം എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സെർഷ്യോററിയും പ്രൊഹിബിഷനും. അപ്പോൾ അഞ്ച് റിട്ടുകളാണ് നമ്മൾ പറഞ്ഞത്, ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻറ്റോ, സെർഷ്യോററി, പ്രൊഹിബിഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ്, വ്യക്തിസ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. അതുപോലെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ടാണ്, സ്റ്റേ ഓർഡർ എന്നറിയപ്പെടുന്ന റിട്ടാണ്. ഈ അഞ്ച് റിട്ടുകളിൽ ആദ്യത്തെ മൂന്നെണ്ണം പൊതുവായിട്ടുള്ള റിട്ടുകളും ബാക്കി രണ്ടെണ്ണം ഒരു മേൽക്കോടതി കീഴ്ക്കോടതിക്ക് നൽകുന്ന റിട്ടുകളാണ്. ഈ മേൽക്കോടതി കീഴ്ക്കോടതിയിലേക്ക് നൽകുന്ന റിട്ടുകളിൽ ആദ്യത്തെ സെർഷ്യൂററി എന്ന് പറയുന്നത് കോടതി വിധി വന്നതിന് ശേഷമുള്ളതും, രണ്ടാമത്തെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത് കോടതി വിധിക്ക് മുൻപേ ഉള്ളതുമാണ്.
കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം അഞ്ച് തരത്തിലുള്ള റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു? പ്രൊഹിബിഷൻ, ക്വോ വാറന്റോ, മാൻഡമസ്, സെർഷ്യൂററി, പ്രൊഹിബിഷൻ എന്നുള്ളതാണ് അഞ്ചെണ്ണം. അഞ്ചെണ്ണം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതുപോലെ ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226 എന്ന് പറയുന്നതാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളുകൾ. അടുത്തത് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ആശയം, ഈ റിട്ടുകൾ എന്ന് പറയുന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത്. അതുപോലെ ലാറ്റിൻ പദങ്ങളാണ് ഈ പറഞ്ഞ അഞ്ച് റിട്ടുകളുടെയും വാക്കുകൾ എന്ന് പേരുകൾ എന്ന് പറയുന്നത് ലാറ്റിൻ പദങ്ങളാണ്. ഇതാണ് അഞ്ച് റിട്ടുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ. വളരെ ചെറിയൊരു ഭാഗമാണ്, എന്നാൽ ചോദ്യങ്ങൾ ചോദിച്ച് ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് എഴുതി വെച്ചിരുന്ന് പഠിക്കണം. ഏതൊക്കെയാണ്, ആരൊക്കെയായിട്ടാണ് റിലേറ്റഡ്, എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.